السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين، وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين. وبعد، സഹോദരൻ മാരെ സഹോദരികളെ, ഫുറൂഉൽ ഫിഖ്ഹിൽ നിന്നുള്ള ഈ ക്ലാസുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ, ശ്രോതാക്കളെ, നമ്മൾ ഗ്രന്ഥകാരൻ യൂസുഫ് ഇബ്നുൽ ഹസൻ റഹിമഹുല്ലാ നമസ്കാരത്തിൻ്റെ ജമാഅത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ജമാഅത്തായി നമസ്കരിക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗം വിശദീകരിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായത്. ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ഹുക്കുമും അതിൽ ഇമാമ് നിൽക്കുന്ന ആളുടെ വിശേഷങ്ങളും, എവിടെ ഇമാമത്ത് നിൽക്കണം എന്നുള്ളതും, സ്ത്രീകളാണെങ്കിൽ എങ്ങനെയെന്നുള്ളതും, ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് ഇളവുകൾ ആർക്കാണ് തുടങ്ങിയ വിഷയങ്ങളാണ് സംസാരിച്ചത്. ഇനി ജമാഅത്തിൻ്റെ വിഷയം ജുമുഅയുടെയും ഈദിൻ്റെയും വിഷയത്തിൽ ഗ്രന്ഥകാരൻ പറയുന്നതാണ് നമ്മൾ ഇൻഷാ അല്ലാ ഇന്ന് തുടർന്ന് പഠന വിധേയമാക്കുന്നത്. ഗ്രന്ഥകാരൻ അൽ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: വ ജമാഅത്തുൽ ജുമുഅത്തി അർബഊൻ وفي العيد روايتان ولا تجب الجمعة على امرأة ولا عبد ولا مسافر ومن حضرها وجبت عليه وانعقدت به ومن شرطها العدد والاستيطان وإذن الإمام والخطبتان. اتري معنا دهن جمعة يوده جماعة اللي بشيتل അതുപോലെ ഈദിൻ്റെ ജമാഅത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്. വ ജമാഅത്തുൽ ജുമുഅത്തി, ജുമുഅയുടെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സംഘടിതമായിട്ടുള്ള നമസ്കാരം. അർബഊൻ, അത് 40 ആളുകളാലാണ്. അപ്പോൾ ജുമുഅക്ക് അത് ജമാഅത്തായി നമസ്കരിക്കുവാൻ 40 ആളുകൾ വേണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. വഫിൽ ഈദി, ഈദ് നമസ്കാരത്തിൻ്റെ ജമാഅത്തിൽ ആളുകളുടെ എണ്ണത്തിൽ റിവായത്താനി, രണ്ട് റിവായത്തുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അഥവാ ഈദ് നമസ്കാരം സംഘടിപ്പിക്കപ്പെടുവാൻ രണ്ട് റിവായത്ത് എന്ന് പറഞ്ഞാൽ 40 ആളുകൾ വേണോ, അതല്ല 40 കുറഞ്ഞ ആളുകൾ കൊണ്ട് ഈദ് നമസ്കരിക്കാമോ? 40 ആളുകൾ വേണം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, അതല്ല അതിൽ കുറവ് ആളുകളായാലും ഈദ് നമസ്കരിക്കാം എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ധാരാളമുള്ളൊരു മസ്അലയാണിത്. ജുമുഅ സംഘടിപ്പിക്കപ്പെടുവാൻ ജുമുഅക്കുള്ള ജമാഅത്തിൽ എത്ര ആളുകൾ വേണം എന്ന വിഷയത്തിൽ പല ഫുഖഹാക്കളും ചുരുങ്ങിയത് 40 പേർ വേണം, 40 പേരാലാണ് ജുമുഅ സംഘടിതമാവുക, ഈദും അപ്രകാരം എന്നുള്ളതാണ്. അതും ചില ഫുഖഹാക്കൾ ജുമുഅയുടെ വിഷയത്തിൽ ഒഴിവുകഴിവില്ലാത്ത 40 ആളുകൾ വേണം എന്നാണ്. ആരാണ് ഈ ഒഴിവുകഴിവുള്ള ആളുകൾ? അതാണ് നമ്മുടെ ഗ്രന്ഥകാരൻ തുടർന്ന് ഇവിടെ പറയുന്നത്: വലാ തജിബുൽ ജുമുഅത്തു അലംറഅത്തിൻ. വലാ തജിബുൽ ജുമുഅത്തു, ജുമുഅ നിർബന്ധമല്ല, അലംറഅത്തിൻ സ്ത്രീക്ക്, സ്ത്രീയുടെ മേൽ ജുമുഅ നിർബന്ധമില്ല. വലാ അബ്ദിൻ അടിമയുടെ മേലും, വലാ മുസാഫിരിൻ യാത്രക്കാരുടെ മേലും. അപ്പോൾ യാത്രക്കാർക്കും അടിമകൾക്കും സ്ത്രീകൾക്കും ജുമുഅ നിർബന്ധമില്ല. വമൻ ഹദറഹ, വല്ലവരും അതിൽ സന്നിഹിതരായാൽ, വജബത് അലൈഹി, അവൻ്റെ മേൽ ജുമുഅ നിർബന്ധമായി. അഥവാ ജുമുഅ സംഘടിപ്പിക്കപ്പെടുന്നിടത്ത് സ്ത്രീയോ അടിമയോ യാത്രക്കാരനോ ഹാജറായാൽ അവർക്ക് ജുമുഅ നിർബന്ധമായി. വൻ അഖദത് ബിഹി, അവനെ കൊണ്ട് ജുമുഅ സംഘടിതമാവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരിടത്ത് 30 പുരുഷന്മാരുണ്ട്, 10 സ്ത്രീകളുമുണ്ട് എങ്കിൽ മൊത്തം 40 ജുമുഅ സംഘടിതമാകും. 40 പേർ വേണം എന്ന് നിബന്ധന വെക്കുന്ന ആളുകളുടെ പക്ഷാണിത്. ഒരിടത്ത് 35 ആളുകളുണ്ട്, ആ നാട്ടുകാർ 5 പേർ യാത്രക്കാരാണ്, അങ്ങനെ 40 എങ്കിൽ അവരെ കൊണ്ട് ജുമുഅ സംഘടിതമാകുമ്പോഴാണ് വന്ന അഖദത് ബിഹി എന്ന പ്രയോഗത്തിൽ നിന്ന് അതിൻ്റെ ഉദ്ദേശം. ചില ഫുഖഹാക്കൾ പറഞ്ഞത് ജുമുഅ നിർബന്ധമായ 40 ആളുകൾ ജുമുഅ സംഘടിതമാക്കാൻ വേണം എന്നാണ്. ജുമുഅ നിർബന്ധമായവർ എന്ന് പറഞ്ഞാൽ ജുമുഅ നിർബന്ധമാകാനുള്ള ഷർത്ത് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. ഒമിൻ ഷർത്തിഹ, അതാണ് തുടർന്ന് വരുന്നത്. ജുമുഅയുടെ ഷർത്തിൽപ്പെട്ടതാണ് അൽ അദദു, എണ്ണം. അതായത് ഗ്രന്ഥകാരൻ്റെ ഭാഷയിൽ 40 പേർ, 40 ആളുകൾ എണ്ണം ഷർത്താണ്. വൽ ഇസ്തീത്താനു, ഇസ്തീത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ സ്ഥിരതാമസത്തിന് തിരഞ്ഞെടുത്ത സ്ഥലം, അഥവാ
എടുപ്പുകൾ ഉണ്ടാക്കി, വീടുകൾ ഉണ്ടാക്കി, താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി, വാസയോഗ്യമാക്കിയിടത്ത് മാത്രമാണ് ജുമുഅ സംഘടിതമാവുകയുള്ളൂ, സംഘടിപ്പിക്കപ്പെടാൻ പാടുള്ളൂ എന്നാണ് ഫുഖഹാക്കളുടെ ഒരു വിഭാഗത്തിൻ്റെ പക്ഷം. ഗ്രന്ഥകാരനൊക്കെ ആ നിലപാടുകാരാണ്. അതാണ് വസ്ത്രി സ്ഥിത്താൻ എന്ന് പറയുന്നത്. ആ വിഷയം നമുക്കൊന്നുകൂടി മനസ്സിലാക്കാനുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. വഈദുനുൽ ഇമാമി, ഇമാമിൻ്റെ അനുവാദം, ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന കേന്ദ്രങ്ങൾ, അവരുടെ പെർമിഷൻ, അനുവാദം, അതും ജുമുഅക്ക് ഷർത്താണ്. ഏതൊരാൾക്കും ജുമുഅ സംഘടിപ്പിക്കാൻ പാടുള്ളതല്ല. പിന്നെയോ, ഇമാമിൻ്റെ ഭരണാധികാരിയുടെ അനുവാദം അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന കേന്ദ്രം, സൗദി അറേബ്യയെ പോലുള്ള നാടുകളിൽ അവിടുത്തെ പണ്ഡിത സഭ അല്ലെങ്കിൽ ഇസ്ലാമിക് അഫയേഴ്സ് മിനിസ്ട്രി അല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമിക് ഫത്വ നൽകുന്ന ഔദ്യോഗിക കേന്ദ്രങ്ങൾ തുടങ്ങിയ പെർമിഷന് അനുവാദമുള്ള കേന്ദ്രങ്ങൾ, അവരുടെ അനുവാദം ഉണ്ടായിരിക്കണം ജുമുഅ സംഘടിതമാകാൻ. അതുപോലെ പോലെ ഖുതുബത്താനി, രണ്ട് ഖുതുബയും ഉണ്ടായിരിക്കണം ജുമുഅ സംഘടിതമാകാൻ, അതിൻ്റെ ഷർത്താണ് എന്നാണ്. അപ്പോൾ ഈ വിഷയം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ്. ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് ജുമുഅക്ക് ഒഴിവ് കഴിവുള്ള ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, സ്ത്രീകൾ, അടിമകൾ, യാത്രക്കാർ, അവർക്കൊക്കെ ജുമുഅയുടെ വിഷയത്തിൽ ജുമുഅ ഒഴിവാക്കാൻ ഇളവുണ്ട്. പക്ഷേ അവർ ജുമുഅയിൽ വന്നാൽ അവർക്ക് ജുമുഅ നിർബന്ധമാണ്, അവരാൽ ജുമുഅ സംഘടിതമാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അവരെ ഉൾപ്പെടെ 40 പേർ ആയാൽ ജുമുഅ സംഘടിതമാകും എന്നുള്ളതാണ്. എന്നാൽ ഫുഖഹാക്കൾ മറ്റൊരു വിഭാഗം പറയുന്നത് 40 പേർ എണ്ണം വേണം, ആ 40 പേർ ജുമുഅ നിർബന്ധമായ 40 പേരായിരിക്കണം. എണ്ണം പൂർത്തിയായി ഈ നാട്ടിൽ താമസിക്കുന്ന ആളുകളായ ഇമാമിൻ്റെ പെർമിഷനോടുകൂടി ഉള്ള 40 പേർ, അവരാൽ മാത്രമേ ജുമുഅ സംഘടിതമാവുകയുള്ളൂ എന്നുള്ള അഭിപ്രായം. ഏതായാലും ഈ വിഷയത്തിൽ ചില ഉറപ്പുകളും പ്രബലമായ അഭിപ്രായങ്ങളും ശരിയുടെ അടുത്ത നിലപാടുകളും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിൽ നമുക്ക് ഇൻഷാല്ലാ ഏതാനും കാര്യങ്ങൾ ഇവിടെ തുടർന്ന് മനസ്സിലാക്കാം. ഗ്രന്ഥകാരൻ പറഞ്ഞു, ജമാഅത്തുൽ ജുമുഅത്തി അർബഊൻ, ജുമുഅയുടെ ജമാഅത്ത് അത് 40 പേരാലാണ്. വഫിൽ ഈദ് റിവായത്താനി, ഈദ് സംഘടിതമാകാൻ ഈ 40 പേർ വേണോ? രണ്ട് റിപ്പോർട്ടുകളുണ്ട്. രണ്ട് റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ റിപ്പോർട്ടുകളല്ല. പിന്നെയോ, ഇത് ഹംബലി കർമ്മശാസ്ത്ര രചനയാണ്. അപ്പോൾ ഹംബലി മദ്ഹബിലെ ഫുഖഹാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. 40 പേർ വേണം എന്നഭിപ്രായപ്പെട്ടവരുണ്ട്, 40-ൽ കുറവായാലും ജുമാ ഈദ് സംഘടിപ്പിക്കപ്പെടാം എന്നഭിപ്രായപ്പെട്ടവരും ഉണ്ട്. അതാണ് ഇവിടെ ഈ ഒരു ഭാഷയുടെ പ്രത്യേകത. യഥാർത്ഥത്തിൽ ജുമാ സംഘടിപ്പിക്കപ്പെടാൻ എത്ര എണ്ണം ആളുകൾ വേണം, ജുമാ സംഘടിതമാകുവാൻ എത്ര ആളുകൾ ഉണ്ടാവണം, ആ വിഷയത്തിൽ 15 അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. 40 പറഞ്ഞവരുണ്ട്, 60 പറഞ്ഞവരുണ്ട്, 70 പറഞ്ഞവരുണ്ട്, അതിനേക്കാൾ കുറച്ച് പറഞ്ഞവരുണ്ട്. 3 പേരായാൽ ജുമുഅ സംഘടിതമാകും എന്നഭിപ്രായപ്പെട്ടവരുണ്ട്. ഇനി മറ്റു നമസ്കാരങ്ങളൊക്കെ, ജുമുഅ അല്ലാത്ത നമസ്കാരങ്ങളൊക്കെ, അതിൽ ജമാഅത്ത് സാധുവാകാൻ, ശരിയാകാൻ ഒരു ഇമാമും ഒരു മഅ്മൂമും ഉണ്ടായാൽ മതി. അതുകൊണ്ട് തന്നെ 2 പേരാൽ ജുമുഅ സംഘടിതമാകും എന്നഭിപ്രായപ്പെട്ടവരുണ്ട്. ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ ഈ അഭിപ്രായങ്ങളൊക്കെ ഫത്ഹുൽ ബാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 15 അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാമ മുഹമ്മദ് ഇബ്നു അലി അഷ്ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അസൈലുൽ ജറാർ എന്ന് പറയുന്ന മഹൽ രചനയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു വചനം, 3 പേരാൽ ജുമുഅ സംഘടിതമാവുകയുള്ളൂ എന്ന അഭിപ്രായത്തിന് മറുപടി നൽകവേ അദ്ദേഹം പറഞ്ഞു, ഹാദൽ ഇഷ്തിറാത്തു ലിഹാദൽ അദദി ലാ ദലീൽ അലൈഹി ഖത്ത്. 3 പേരാലാണ് ജുമുഅ സംഘടിതമാവുക എന്നുള്ള ഷർത്തിന്, ഷർത്ത് വെക്കലിന് യാതൊരു തെളിവുമില്ല. വഹാക്കഥ ഇഷ്തിറാത്തു മാ ഫൗഖുഹു മിനൽ അഅദാദ്, 3 കൂടുതൽ നിർണിത ഒരെണ്ണം ഉണ്ടെങ്കിലാണ് ജുമുഅ സാധുവാകൂ എന്നുള്ള ഷർത്തിനും യാതൊരു തെളിവുമില്ല. ചില ആളുകൾ ഇങ്ങനെ ഷർത്ത്, ഇത്ര ആൾ എന്നുള്ള ഷർത്ത് വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജുമുഅ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ പങ്കെടുത്ത ഇന്നയാൾ, ഇത്രയാൾ, ഇത്രയാൾ എന്നുള്ള നിവേദനങ്ങൾ പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ അല്ലാമ ഷൗക്കാനി റഹ്മഹുള്ള പറയുകയാണ്, വ അമൽ ഇസ്തിദ്ലാൽ ബി അന്നൽ ജുമുഅത്ത ഉഖീമത് ഫീ വഖ്തി കദ വ അദദി മൻ ഹദറഹ കദ ഫഹദ ഇസ്തിദ്ലാലും ബാത്തിലുൻ ലാ യതമസ്സക്കു ബിഹി മൻ യഅറിഫു കൈഫിയത്തൽ ഇസ്തിദ്ലാൽ. ഇന്ന സമയം ഇത്ര എണ്ണം ആളുകളാൽ ജുമുഅ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൊണ്ട് തെളിവെടുക്കുന്നവർ യഥാർത്ഥത്തിൽ ആ തെളിവെടുക്കൽ ഇസ്തിദ്ലാലും ബാത്തിൽ, ബാത്തിലായ തെളിവെടുക്കലാണ്. എങ്ങനെ തെളിവെടുക്കണം എന്നറിയുന്നവർ ഒരിക്കലും ഈ തെളിവെടുക്കൽ സ്വീകരിക്കുകയില്ല, അത് മുറുകെ പിടിക്കില്ല.
ولو كان هذا صحيحا لكان اجتماع المسلمين معه صلى الله عليه وسلم في سائر الصلوات دليلا على اشتراط العدد. അങ്ങനെ തെളിവെടുക്കൽ സാധുവായിരുന്നുവെങ്കിൽ, ശരിയായിരുന്നുവെങ്കിൽ ഇതര നമസ്കാരങ്ങളിലും ഇത്രയെണ്ണം ആളുകൾ ജമാഅത്ത് സംഘടിതമാകാൻ വേണം എന്ന് തെളിവെടുക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അന്ന് നമസ്കരിച്ച ആളുകളുടെ ആ സംഘബലം നോക്കി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വൽഹാസിലു അന്ന സ്വലാത്തുൽ ജമാഅത്തി ഖദ് സഹ്ഹത്ത് ബിവാഹിദിൻ മഅൽ ഇമാം, ജമാഅത്ത് നമസ്കാരം ഇമാമോട് കൂടി ഒരാളുണ്ടായാൽ ശരിയാകും എന്നുള്ളതാണ് ചുരുക്കം. ആകത്തുക വസലാത്തുൽ ജുമുഅത്തി ഹിയ സലാവാത്തും മിന സലാവാത്ത്, ജുമാ നമസ്കാരം നമസ്കാരങ്ങളിൽ ഒരു നമസ്കാരമാണ്. ഫമൻ ഇഷ്തറത ഫീഹ സിയാദതൻ അലാ മാ തൻഅഖിദു ബിഹിൽ ജമാഅ ഫഅലൈഹി ദലീൽ, ജമാഅത്ത് സംഘടിപ്പിക്കുവാൻ ഉള്ള ആളുകളേക്കാൾ എണ്ണക്കൂടുതൽ ജുമുഅക്ക് വേണം എന്ന് വല്ലവരും ഷർത്ത് പറഞ്ഞാൽ ഫഅലൈഹി ദലീൽ, അവൻ അതിന് തെളിവ് ഹാജരാക്കണം. വല ദലീൽ, അങ്ങനെ യാതൊരു തെളിവുമില്ല എന്ന് തുടങ്ങി അലാമ ഷൗക്കാനി റഹിമഹുള്ള ഈ വിഷയത്തിൽ, അതായത് ഇത്രയെണ്ണം ആളുകൾ ഉണ്ടെങ്കിലേ ജുമാ സാധുവാവുകയുള്ളൂ, ജുമാ സംഘടിതമാകുവാൻ ആളുകൾ ഇത്രയെണ്ണം ഉണ്ടാകണം എന്നുള്ളത് ഷർത്താണ് എന്ന് പറയുന്നവർക്ക് മറുപടിയായിട്ട് അദ്ദേഹം പറയുകയുണ്ടായത്. അലമ ഷൗക്കാനി റഹിമഹുള്ള പറയുന്നത് ഈ വിഷയത്തിൽ 15 അഭിപ്രായമുണ്ട്. എന്നിട്ട് വലൈസ അലാ ഷൈഇ മിൻ ഹദലീലി യുസ്തദല്ലു ബിഹി ഖത്, ഇതിനൊന്നും അതറിയിക്കുന്ന തെളിവെടുക്കാവുന്ന യാതൊരു തെളിവുമില്ല. ഇല്ല ഖൗലമൻ ഖാല ഇന്നഹ തൻഅഖിദു ജമാഅത്തൽ ജുമുഅത്തി തൻഅഖിദു ജമാഅത്തുൽ ജുമുഅത്തി ബിമാ തൻഅഖിദു ബിഹി സായിറുൽ ജമാഅത്ത്, ഇതര ജമാഅത്തുകൾ നമസ്കാരത്തിൻ്റെ പദുഹുർ നമസ്കാരം, അസ്ർ നമസ്കാരം തുടങ്ങി ഇതര നമസ്കാരങ്ങൾ, ജമാഅത്ത് നമസ്കാരങ്ങൾ സംഘടിതമാകുന്ന എണ്ണം കൊണ്ട് ജുമുഅ ജമാഅത്ത് സംഘടിതമാകും എന്ന അഭിപ്രായപ്പെട്ടവർക്ക് മാത്രമേ തെളിവുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രന്ഥകാരൻ ഇവിടെ വല തജിബുൽ ജുമുഅത്തു അല ഇംറഅത്തിൻ വല അബ്ദിൻ വല മുസാഫിരിൻ, ജുമുഅ നിർബന്ധമാകാത്തവരെ കുറിച്ച് പറഞ്ഞു. മൂന്ന് പേരെയാണ് ഗ്രന്ഥകാരൻ ഇവിടെ എണ്ണിയത്. പിന്നെ വമൻ ഹദറഹ വജബത്ത് അലൈഹി, ഇവരിൽ നിന്ന് ജുമുഅയിൽ ഹാജറായവർക്ക് ജുമുഅ നിർബന്ധമായി, വൻ അഖദത്ത് ബിഹി അവരെ കൊണ്ട് ജുമുഅ സംഘടിതമാവുകയും ചെയ്യും എന്ന് പറഞ്ഞു. താരിഖ് ഇബ്നു ശിഹാബിൽ നിന്നുള്ള ഹദീസാണ് ആ വിഷയത്തിൽ തെളിവ്. അതിൽ അൽ ജുമുഅത്തു ഹഖുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി പറയുന്നത് ജുമുഅ ഹഖുൻ വാജിബുൻ, നിർബന്ധ ബാധ്യതയാകുന്നു, ജുമുഅ നിർബന്ധ ബാധ്യതയാകുന്നു. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലും, ഫി ജമാഅത്തിൻ ജമാഅത്തായിട്ട് സംഘടിക്കൽ, ഇല്ല അർബഅത്തൻ നാല് പേരൊഴിച്ച്, അബ്ദുൻ മംലൂക്ക് അവ ഇംറഅത്തുൻ ഔ സബിയുൻ ഔ മരീദുൻ, അബ്ദുൻ മംലൂക്ക് എന്ന് പറഞ്ഞാൽ അടിമ, അവ ഇംറഅത്തുൻ അല്ലെങ്കിൽ സ്ത്രീ, ഔ സബിയുൻ അല്ലെങ്കിൽ കുട്ടി, ഔ മരീദുൻ അല്ലെങ്കിൽ രോഗി. ഇവിടെ കുട്ടിയെക്കുറിച്ചും രോഗിയെക്കുറിച്ചും ഗ്രന്ഥകാരൻ പറഞ്ഞില്ല, ഗ്രന്ഥകാരൻ യാത്രക്കാരനെക്കുറിച്ച് പറഞ്ഞു. ആ യാത്രക്കാരൻ്റെ വിഷയം നമുക്ക് ഇൻഷാല്ലാ ഇവിടെ അതിൽ തെളിവ് ധരിക്കാം. രോഗിയും രോഗിയെ പരിചരിക്കേണ്ടവരും ഈ ഗണത്തിൽ പെടും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. രോഗി മാത്രമല്ല, രോഗിയെ പരിചരിക്കുന്നവർക്കും ജുമായയുടെ വിഷയത്തിൽ അളവുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വെള്ളിയാഴ്ച ദിവസം അദ്ദേഹത്തിൻ്റെ ബന്ധു സഈദ് ഇബ്നു സൈദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയത് നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കും. സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു തആലാനു സ്വർഗ്ഗമുണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ഉമർ റളിയല്ലാഹു തആലാനുവിൻ്റെ അളിയൻ, പെങ്ങൾ ഫാത്തിമയെ കല്യാണം കഴിച്ച മഹാൻ, അദ്ദേഹം മരണാസന്നനായി കിടക്കെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു ജുമുഅ ഒഴിവാക്കിയെന്നാണ്. അദ്ദേഹത്തിനെ പരിചരിക്കൽ ആവശ്യമായൊരു കാരണത്താൽ ആ രോഗത്തിൽ കിടന്നാണ് പിന്നെ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു മരിക്കേണ്ടായത്. മരിള ഫി യൗമിൽ ജുമുഅത്തി ഫറക്കിബ ഇലൈഹി ബഅദ അൻ തആല അന്നഹാർ വഖ്തറബത്തിൽ ജുമുഅ വതറക്കൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം പകൽ ഉദിച്ചു ഉയർന്നതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു എന്നാണ്. ജുമുഅൻ്റെ സമയം എടുത്തിരുന്നു, പക്ഷേ ഇബ്നു ഉമർ ജുമുഅ ഒഴിവാക്കുകയുണ്ടായി. ഈ രോഗിയെ പരിചരിക്കേണ്ട ശുശ്രൂഷിക്കേണ്ട മാർഗേണ. യാത്രക്കാരൻ്റെ വിഷയത്തിൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസിൻ്റെ ലൈസ അല മുസാഫിരിൻ ജുമുഅ, മുസാഫിറിന് ജുമുഅ ഇല്ല എന്നറിയിക്കുന്ന. ഉഖ്റുജ് ഫൈനൽ ജുമുഅത്ത് ലാ തഹ്ബിസു അൻ സഫരിൻ, ഉമർ ഒരാൾ യാത്ര പോകാൻ ഉദ്ദേശിച്ചപ്പോൾ യാത്ര പുറപ്പെട്ടോ, ജുമുഅ യാത്രയെ തൊട്ട് തടയുകയില്ല എന്ന് ഉമർ പറയുകയുണ്ടായി എന്നാണ്. അപ്പോൾ യാത്രക്കാർ, സ്ത്രീകൾ, അടിമകൾ, അതുപോലെ കുട്ടികൾ, രോഗികൾ, രോഗികളെ ശുശ്രൂഷിക്കുവാൻ പരിചരിക്കുവാൻ ഉള്ള ആളുകൾ, ഇതേപോലെ മഴ, കാറ്റ്, ചളിയും പ്രളയവും ഒക്കെയാണ് എങ്കിൽ അവർക്കും ജുമായിയുടെ വിഷയത്തിൽ ഇളവുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മഴ നന്നായി പെയ്യുന്ന ഒരു ദിവസം
ബാങ്കിയോട് വിളിച്ചു പറയാൻ ബാങ്ക് വിളിക്കുന്ന വ്യക്തിയോട് മുഅദ്ദിനോട് പറഞ്ഞു എന്നാണ്. ഇത് അഖുൽ തഷദ് അല്ല ഇലാഹ ഇല്ലല്ല അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള, ബാങ്കിൽ അഷദ് അല്ല ഇലാഹ അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് നീ പറഞ്ഞാൽ ഫല തഖുൽ ഹയ്യ അലസ്സല ഹയ്യ അലസ്സല എന്ന് നീ പറയരുത്, കുൽ സല്ലുഫി ബുയൂത്തിക്കും വീടുകൾ നമസ്കരിച്ചോളൂ എന്ന് പറയാൻ കൽപ്പിച്ചു എന്നാണ്. അതിൻ്റെ റിപ്പോർട്ടിൽ കാണാം. ഫക്കന്നാസ്തങ്കറുദാലിക്ക്, അപ്പോൾ ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു, അവർക്കൊക്കെ ഒരു പിന്നെ ആശ്ചര്യം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഇത് പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത് അജബൂന മിൻദ, നിങ്ങൾക്കിതിൽ അത്ഭുതമുണ്ടോ? ഖദ് ഫഅലദ മൻ ഹുവ ഖൈറു മിന്നി, എന്നേക്കാൾ ഉത്തമരായവർ ഇത് ചെയ്തിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ജുമുഅത്ത അസ്മത്തുൻ വ ഇന്നി കരിഹ്തു അൻ ഉഖ്രിജകും ഫതംഷു ഫിത്തീനി വദ്ദഹ്. ഇന്നൽ ജുമുഅത്ത അസ്മത്തുൻ, ജുമുഅ അത് ഇളവില്ലാത്ത നിർബന്ധ ബാധ്യതയാണ്. ഇന്നൽ ജുമുഅത്ത അസ്മത്തുൻ വ ഇന്നി കരിഹ്തു അൻ ഉഖ്രിജകും ഫതംഷു ഫിത്തീനി വദ്ദഹ്, നിങ്ങളെ ആ ജുമുഅയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ കൊണ്ടുവന്നാൽ നിങ്ങൾ ചളിയിലും അതേപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും നടന്നായിരിക്കും ജുമുഅയിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങളെ കൊണ്ടുവരുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയുണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജുമുഅയുടെ വിഷയത്തിൽ ഇളവുള്ളവരുടെ പിന്നെ ആ ഗണം അദ്ദേഹം എണ്ണിയപ്പോൾ സ്ത്രീകളെയും യാത്രക്കാരെയും അടിമയെയും മാത്രമാണ് ഗ്രന്ഥകാരൻ എണ്ണിയത്. പക്ഷേ ഗണത്തിൽ വേറെയും ചിലരുണ്ട് എന്നുള്ളത് അറിയിക്കാനുള്ള തെളിവുകളാണ് ഇവിടെ ഉണർത്തിയത്. പിന്നെ ഫുഖഹാക്കൾ പറയുന്ന നമ്മുടെ ഗ്രന്ഥകാരനും അത് പറഞ്ഞു, അൽ ഇസ്തീത്താൻ, ജുമുഅ സംഘടിക്കപ്പെടുവാൻ ഇസ്തീത്താൻ ഷർത്താണ്. ഇസ്തീത്താൻ ഷർത്താ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രാമവാസികൾക്കോ കുഗ്രാമങ്ങളിൽ പാർക്കുന്നവർക്കോ മറ്റിടങ്ങളിൽ ആളുകൾ സംഘടിക്കുന്നുവെങ്കിൽ ആ സംഘടിക്കുന്നവരുടെ എണ്ണം കുറവാകട്ടെ കൂടുതലാകട്ടെ, അവർക്കോ ജുമുഅ ഇല്ല എന്നാണ് ഈ ഒരു ഷർത്തിൻ്റെ തേട്ടം. ഇസ്തീത്താൻ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ആളുകൾ പാർക്കുന്നു, എടുപ്പുകളുണ്ടാക്കി അവിടെ തദ്ദേശവാസികളായി പാർക്കുന്ന താമസിക്കുന്ന സ്ഥലം, അവിടെ മാത്രമേ ജുമുഅ സംഘടിതമാകൂ എന്നാണ് ഈ അൽ ഇസ്തീത്താൻ ഷർത്താക്കുന്നവരുടെ പക്ഷം. അറബികൾ ഈ റുഹൽ എന്ന് പറയും, നാടോടികളാണ് പലപ്പോഴും പണ്ട് കാലങ്ങളിൽ. അപ്പോൾ അവർ നാടോടികളായി പലയിടങ്ങളിൽ പാർക്കും, പച്ചപ്പും മരുപ്പച്ചയും ദാഹജലവും കാണുന്നിടത്തൊക്കെ മാറി മാറി പാർക്കുക എന്നുള്ള പ്രകൃതക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരതാമസം പലപ്പോഴും ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്ഥിരതാമസം നടത്തുന്ന ആളുകളുണ്ട്, താമസ സ്ഥലങ്ങൾ ഉണ്ടാക്കി, അവിടങ്ങളിൽ അടുപ്പുകൾ ഉണ്ടാക്കി, ഭവനങ്ങൾ ഉണ്ടാക്കി, പള്ളികൾ ഉണ്ടാക്കി, അങ്ങനെ പാർക്കുന്നവരുണ്ട്. ഇത്തരം ആളുകൾക്കാണ് ജുമുഅ നിർബന്ധം. അവർ ജുമുഅ സംഘടിപ്പിച്ചാലാണ് ജുമുഅ സാധുവാകുക. ജുമുഅക്ക് ഷർത്ത് ഇസ്തീത്താൻ എന്ന് പറയുമ്പോൾ ഈ ഇസ്തീത്താൻ ഇല്ലാത്തവരുടെ ജുമുഅ സാധുവാവുകയില്ല, ശരിയാവുകയില്ല എന്നാണ് അതിൻ്റെ തേട്ടം. യഥാർത്ഥത്തിൽ അത് തെളിവ് ആവശ്യമായിട്ടുള്ള വിഷയമാണ്. തെളിവ് ആ വിഷയത്തിൽ ഇസ്തീത്താൻ ഷർത്തല്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. രണ്ടാളുകൾ ഒരിടത്തായാൽ അവർക്കും ജുമുഅ നമസ്കരിക്കാം എന്നാണ് ഇപ്പോൾ അലാമ ഷൗക്കാനിയുടെ വീക്ഷണം നമ്മൾ കേൾക്കുകയുണ്ടായത്. ഇന്നഹ തൻഅഖിദു ജമാഅത്തുൽ ജുമുഅത്തി ബിമാ തൻഅഖിദു ബിഹി സായിറുൽ ജമാഅത്ത്, മറ്റു ജുമുഅകൾ സംഘടിതമാകുന്നത് കൊണ്ട് ജുമുഅയും സംഘടിതമാകും എന്ന ആ അഭിപ്രായം. ഇസ്തീത്താൻ ഷർത്തല്ല എന്നതിന് തെളിവുകൾ ധാരാളം ഫുഖഹാക്കൾ ഉദ്ധരിക്കാറുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസിൽ, അവ്വലു ജുമുഅത്തിൻ ജുമ്മിഅത്ത് ബഅദ ജുമുഅത്തിൻ ജുമ്മിഅത്ത് ഫി മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് അബ്ദുൽ ഖൈസ് ബി ജുവാസ യാനി മിനൽ ബഹ്റൈൻ, ബഹ്റൈനിലെ ജുവാസ എന്ന് പറയുന്ന അബ്ദുൽ ഖൈസ് ഗോത്രത്തിൻ്റെ പള്ളിയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദിൽ ജുമുഅ സംഘടിപ്പിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി ജുമുഅ നിർവഹിക്കപ്പെട്ടത് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുന്നത്. ബഹ്റൈൻ എന്ന് പറഞ്ഞെങ്കിൽ അറേബ്യൻ ഉപദ്വീപിൻ്റെ തെക്ക് കിഴക്ക് ഭാഗങ്ങൾ, ഇന്നത്തെ ഈ അൽ അഹ്സ പ്രവിശ്യയുടെ ഒക്കെ ഈ ഭാഗങ്ങൾ, അതിനാണ് അൽ ബഹ്റൈൻ അന്ന് കാലങ്ങളിൽ പറയാം. അവിടെ ജുവാസയിലെ അവിടെയാണ് ബനു അബ്ദുൽ ഖൈസ് ഗോത്രം ഉണ്ടായിരുന്നത്. അവരുടെ പള്ളിയിലാണ് ആദ്യത്തെ ജുമുഅ സംഘടിതമായത് എന്നുള്ളതാണ്. അന്ന് അവിടെ ഗ്രാമമാണ്. അതേപോലെ ഇമാം ഇബ്നു അബി ശൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ബാബ് മൻ കാന യറൽ ജുമുഅത്ത ഫിൽ ഖുറ വഗൈരിഹ, ഗ്രാമങ്ങളിലും എല്ലായിടത്തും ജുമുഅ ആകാം എന്ന് അഭിപ്രായപ്പെടുന്നവരുടെ അധ്യായമെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു അസർ നൽകുന്നുണ്ട്. അബു ഹുറൈറയും കൂട്ടരും ഉമറിനോട് എഴുതി ചോദിച്ചു ജുമുഅ നിസ്കരിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഉമർ എഴുതി എന്നാണ്, ജമ്മിഉ ഐസുമാ കുന്തും, നിങ്ങൾ എവിടെയാണ് എങ്കിലും നിങ്ങൾ ജുമുഅ സംഘടിപ്പിക്കുക എന്ന്, നിങ്ങൾ എവിടെയാണെങ്കിലും ജുമുഅ സംഘടിപ്പിക്കുക എന്നുള്ളത്. എന്നിട്ട്
ഇബിൻ അബി ഷൈബ ഇമാം മാലിക്കിൽ നിന്ന് ഒരു അസർ കൊടുക്കുന്നുണ്ട്. കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദിഹിൽ മിയാഹി ബൈന മക്കത്ത വൽ മദീന യുജമ്മിഊൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഈ മിയാഹിൽ ജുമാ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. മിയാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമുള്ള സ്ഥലങ്ങളാണ്. യാത്രാ സംഘങ്ങൾ വെള്ളമുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? സംഘടിക്കും. അവർ വിശ്രമിക്കും, അവരുടെ യാത്രക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ശേഖരിക്കും, അവർ അവിടെ വെള്ളം ഉപയോഗിച്ച് അവിടെ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള യാത്രകളിലെ നിർണിത സ്ഥലങ്ങളാണ് മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഫീ ഖദീർ ഖുംബ് പോലുള്ളതായ സ്ഥലങ്ങളൊക്കെ. അവിടങ്ങളിൽ സഹാബത്ത് ജുമാ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു എന്നതാണ് ഈ മാലിക്കിൽ നിന്നുള്ള അസർ അറിയിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അസറുകൾ കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പട്ടണത്തിൽ നാഗരികമായ ഇടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട പള്ളികളിലെ ജുമാ സാധുവാകൂ എന്നുള്ള അഭിപ്രായത്തിന് തെളിവിൻ്റെ ബലം ഇല്ല. പണ്ഡിതന്മാർ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അവ്വലു ജുമുഅത്തിൻ ജുമ്മിഅത്ത്, ആദ്യത്തെ ജുമുഅ സംഘടിതമായത് മസ്ജിദ് റസൂലുള്ളാഹിൻ്റെ മസ്ജിദിൽ ജുമുഅ സംഘടിപ്പിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി ജുമുഅ നമസ്കരിച്ചത് ബഹ്റൈനിലെ ജുവാസ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അബ്ദുൽ ഖൈസ് ഗോത്രത്തിൻ്റെ പള്ളിയിലാണെന്ന് പറഞ്ഞില്ലേ. അതിന് ഇമാം അബൂദാവൂദിൻ്റെ തലക്കെട്ട് തന്നെ, അദ്ധ്യായത്തിൻ്റെ പേര് തന്നെ ബാബുൽ ജുമുഅത്തി ഫിൽ ഖുറ, ഗ്രാമങ്ങളിൽ ജുമുഅ നിസ്കരിക്കാം എന്ന് പറയുന്ന അധ്യായം എന്നാണ്. അപ്പോൾ പട്ടണം അവിടെ ജുമുഅ പാടുള്ളൂ, ആളുകൾ പാർക്കുന്നിടത്ത് നാഗരികമായ ഇടത്ത് സ്ഥാപിക്കുന്ന പള്ളികളിലെ പാടുള്ളൂ എന്ന് പറയുന്നതിന് തെളിവിൻ്റെ ബലമല്ല. അല്ലാമ അശോകാനി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയുള്ള സ്ഥലത്തെ നമസ്കാരം, പള്ളികളിലെ നമസ്കാരം പാടുള്ളൂ എന്നുള്ളതിനെക്കുറിച്ച് പ്രതികരിച്ച് പറഞ്ഞത് ലം യദുല്ല അലൈഹി ദലീലുൻ യസ്ലഹു ലിത്തമസ്സുക് ബിഹി ലിമുജറദിൽ ഇസ്തിഹ്ബാബ്. അങ്ങനെ നാഗരികമായ ഇടത്തുള്ള പള്ളികളിലെ ജുമുഅ സംഘടിപ്പിക്കപ്പെടാവൂ, അതാണ് പ്രതിഫലാർഹം, സുന്നത്ത് എന്നതിന് തെളിവ് പിടിക്കാൻ ഒരു തെളിവ് സഹിയായി വന്നിട്ടില്ല. ഇസ്തിഹ്ബാബിന് അത് പ്രതിഫലാർഹമാണ് എന്ന് പറയാനൊരു തെളിവില്ല. ഫദ്ലൻ അനി ഷർത്തിയ, പിന്നെ അല്ലേ ഷർത്തിന് തെളിവ്. ഷർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളയിടത്ത് നിസ്കരിച്ചാലേ ജുമാ ശരിയാവൂ, സ്വീകാര്യയോഗ്യമാകൂ എന്നാണല്ലോ. അപ്പോൾ അതിന് തീരെ തെളിവില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വലക്കതുക്കെ സുറത്തലാകുമ്പോൾ ബിഹാദി ഇബാദ, ഈ ഒരു ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഈ കളികൾ കൂടുതലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജുമാ അത് സംഘടിതമാകുവാൻ അതിൻ്റെ വിഷയത്തിൽ കുറേ, ഇപ്പം ഇത്ര ആളുകളെ എണ്ണം വേണം, അതേപോലെ തന്നെ അതിന് ഇന്നിന്ന പിന്നെ ഷർത്തുകൾ, ഒഴിവുകഴിവില്ലാത്ത ആളുകളാൽ 40 എണ്ണം അല്ലെങ്കിൽ നിർണീത ഒരെണ്ണം, പിന്നെ അത് ഇസ്തിത്താനിൽ മുസ്തൗത്തനിൽ മാത്രമേ സംഘടിതമാകും, ഇങ്ങനെ പല പിന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഈ ഒരു ഇബാദത്തിൻ്റെ വിഷയത്തിൽ കളികൾ ഏറെയായിട്ടുണ്ട് എന്നാണ് അല്ലാമ ശൗക്കാനി റഹിമഹുള്ള പറയുന്നത്. യഥാർത്ഥത്തിൽ ജുമാ നമസ്കാരം വളരെ ഗൗരവപ്പെട്ട ഒരു നമസ്കാരമാണ്. അതിൽ അതിൻ്റെ ഹുക്കുമ തന്നെ നമുക്കറിയാം. ജുമാ അതിൽ ഒരിക്കലും അമാന്തിക്കാൻ പാടുള്ളതല്ല, അവധാനത പാടുള്ളതല്ല. അവധാനത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജുമാ ഒഴിവാക്കുന്നതിലുള്ളതായ ഈ കൃത്യവിലോപം, അത് ഒരിക്കലും പാടുള്ളതല്ല. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദഇഹിമുൽ ജുമുഅത്ത്, ജുമുഅ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് ആളുകൾ വിരമിക്കുക തന്നെ ചെയ്യട്ടെ. ഔല യഖ്തിമൻ അല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലെങ്കിൽ അല്ലാഹു അവരുടെ കൽബുകളിൽ സീൽ വീഴ്ത്തും. അതേപോലെ മൻ തറക സലാസ ജുമുഅ തഹാവുനൻ ബിഹ തബഅ അല്ലാഹു അലാ ഖൽബിഹി, ജുമുഅയുടെ വിഷയത്തിൽ അലസഭാവത്തിൽ വല്ലവരും 3 ജുമുഅ ഒഴിവാക്കിയാൽ അവൻ്റെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വീഴ്ത്തും. മൻ തറക സലാസ ജുമുഅത്തിൻ മിൻ ഗൈരി ഉദ്രിൻ, ഒഴിവ് കഴിവില്ലാതെ 3 ജുമുഅ ഉപേക്ഷിക്കുന്നവൻ കുതിബ മിനൽ ഖാഫ് മുനാഫിഖീൻ, കപട വിശ്വാസികളിൽ അവൻ എഴുതപ്പെടും. ഇതൊക്കെ തിരുമൊഴികളാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയാറുണ്ട് മൻ തറക്കൽ ജുമുഅത്ത സലാസ ജുമുഅയിൻ മുതവാലിയാത്ത്, 3 ജുമുഅകൾ തുടർച്ചയായിട്ട് വല്ലവരും ഒഴിവാക്കിയാൽ, അങ്ങനെ ജുമുഅ ഒഴിവാക്കിയാൽ ഫഖദ് നബദൽ ഇസ്ലാമ വറാ ബഹ്രി, അവൻ ഇസ്ലാമിനെ തൻ്റെ മുതുകിന് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള വിഷയമാണ് ജുമുഅ നമസ്കാരത്തിൻ്റെ വിഷയം. അത് വ്യക്തമായ ബലപ്പെട്ട ദലീലുകളില്ലാത്ത ഷർത്തുകൾ പറഞ്ഞ് ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആളുകൾ അത് നിർവഹിക്കാതിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാടുകളെ ഇവിടെ ഉണർത്തുകയുണ്ടായത്. ഏതായാലും നമ്മുടെ ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ റഹിമഹുല്ല കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ ഈ വിഷയത്തിലെ വീക്ഷണം അത് വായിച്ചാണ് നമ്മളിവിടെ അർത്ഥം പറഞ്ഞത്. ചില മസാലകൾ ഗവേഷണാത്മകമായിരിക്കും. ആ ആത്മകമായ മസാലകളിൽ ഗവേഷണത്തിനപ്പുറം, ഗവേഷണപ്പുറത്ത്
പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് അഗവേഷണത്തിന് കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. പക്ഷെ നമ്മൾ സ്വീകരിക്കേണ്ടത് തെളിവറിയിക്കുന്ന വീക്ഷണങ്ങളെയാണ്. അലമ യൂസഫ് ഇബ്നുൽ ഹസനെ പോലുള്ള പണ്ഡിതന്മാർ മഹത്വക്കളാണ്. അവരോടുള്ള ആദരവും ബഹുമാനവും നമ്മൾ നിലനിർത്തണം. അവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് റഹ്മത്തിന് തേടുകയും വേണം. എന്നാൽ തെളിവിൽ നിന്ന് ദൂരപ്പെട്ട അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം മഹത്വക്കളോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ തെളിവിനോടടുത്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മളൊക്കെ പഠിതാക്കളാണ്. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എടുത്തു ധരിക്കുവാനുള്ള യോഗ്യതയും അതിനുള്ള അവസരവുമാണ് നമുക്കുള്ളത്. അതാണിവിടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. ഗ്രന്ഥകാരൻ പറഞ്ഞ ആ വരികളൊന്നുകൂടി വായിച്ച് നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ് സകാത്തുമായി ബന്ധപ്പെട്ടാണ് ഫുറൂഉൽ ഫിഖ്ഹിൽ പഠിക്കുവാനുള്ളത്. അടുത്ത ക്ലാസ് മുതൽ പഠിക്കാം. വജമാഅത്തുൽ ജുമുഅത്തി അർബഊൻ വഫിൽ ഈദി റിവായതാൻ ولا تجب الجمعه على امراه ولا عبد ولا مسافر ومن حضرها وجبت عليه وانعقدت به ومن شرطها العدد والاستيطان واذن الامام والخطبتان ان شاء الله നമുക്കടുത്ത ക്ലാസ്സിൽ സകാത്ത് പഠിക്കാം. അല്ലാഹു സുബ്ഹാന തആലാവിന്റെ ദീനിൽ നമുക്കൊക്കെ ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബറക അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.